ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയ ന്യൂ അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ്. 2024 ഈ ഒരു അപ്ഡേറ്റ് എല്ലാ യൂട്യൂബേഴ്സിനും ഉപകാരപ്പെട്ട അപ്ഡേറ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ, കോപ്പി റൈറ്റ് ക്ലെയിമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ. ഇത് മുമ്പേ നമുക്ക് യൂട്യൂബ് തരേണ്ടതായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് തന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ വീഡിയോസ് ഇടുമ്പോൾ, ഇപ്പം ഞാനൊരു വീഡിയോ എടുക്കുന്നു, പക്ഷേ ഞാൻ ഒരിക്കലും സോങ് ഒന്നും ഇവിടെ ഞാൻ കൊടുത്തിട്ടില്ല, ഒരു സോങ് ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കാത്ത അവസരത്തിലും വല്ല DJയോ ബാക്ക്ഗ്രൗണ്ടായിട്ട് വല്ലവരുടെയും ഗാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടായിട്ട് നോയ്സ് വന്നാൽ കൂടി നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മളെടുത്തിട്ടുള്ള വീഡിയോ നമുക്ക് 3 ഓപ്ഷനേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ നമുക്ക് ഡ്രീം ചെയ്തിട്ട്, അതായത് ആ കോപ്പിറൈറ്റുള്ള ഭാഗം ഡ്രീം ചെയ്ത് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ റീപ്ലേസ് സോങ്. ഇങ്ങനെ 3 ഓപ്ഷനാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നിരിക്കുന്നത്, യൂട്യൂബ് തന്നിട്ട് നിലവിലുള്ളത്. ഓക്കെ, ഇങ്ങനെയുള്ള ഈ ഒരു അവസരത്തിൽ നമ്മുടെ വീഡിയോ ഒന്നിനും പറ്റാത്ത പോലെ, അതായത് ഡ്രീം ചെയ്ത ആ ഒരു വീഡിയോ ഒഴുക്കോടുകൂടി പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഡ്രീം ചെയ്ത് കട്ട് ചെയ്ത് കളയുമ്പോൾ ആ പകുതി വെച്ചിട്ടുള്ള ഏത് ഭാഗത്താണോ കോപ്പിറൈറ്റ് കിട്ടിയിരിക്കുന്നത്, ആ ഭാഗത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള എന്താണോ പോയിന്റ് അത് പോകും. അല്ലെങ്കിൽ പിന്നെ മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അതിൽ സൗണ്ട് ഒന്നും ഉണ്ടാവില്ല. മ്യൂട്ട് ചെയ്താൽ അതിൽ നമ്മൾ പറഞ്ഞ സൗണ്ട് ഒന്നും വരില്ല. റീപ്ലേസ് സോങ് ചെയ്താലും ഇത്തരത്തിൽ തന്നെയാണ്, കാരണം നമ്മൾ പറഞ്ഞിട്ടുള്ള വോയിസ് ഒന്നും വരത്തില്ല. റീപ്ലേസ് സോങ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, നമ്മളതിൽ കൊടുത്തിട്ടുള്ള വോയിസ് കാര്യങ്ങളൊക്കെ പോകുന്നതായിരിക്കും. അങ്ങനെ ഇത്തരത്തിലുള്ള കഷ്ടതകളാണ് ഇപ്പോൾ നിലവിൽ യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർ അനുഭവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രവണത നിലനിൽക്കെ ഇതിന് ഉതകുന്ന, അതായത് ഇതിനെയെല്ലാം തരണം ചെയ്യുന്ന നല്ലൊരു അപ്ഡേറ്റ് ആണ് യൂട്യൂബ് നമുക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്. അതായത് എറീസ് സോങ്. എറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഇത്തരത്തിൽ നോയ്സ് വരിക, ഇത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ കോപ്പിറൈറ്റൊക്കെ നമ്മുടെ ഇത്തരത്തിലുള്ള ഓരോരോ മ്യൂസിക്കൊക്കെ ഉപയോഗിച്ച് നമുക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ആ ഡ്രീം എന്നുള്ള ആ ഓപ്ഷനിൽ, അതായത് ഫസ്റ്റ് തന്നെ എറീസ് സോങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എറീസ് ചെയ്യാൻ, അതായത് ആ സോങ് നമ്മളിപ്പോൾ വോയിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോയിസ് കട്ടാവാണ്ട് തന്നെ ആ ഒരു എറീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ വരും, എറീസ് സോങ്സ് ആൻഡ് താഴെ മ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും. താഴത്ത് മ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് മ്യൂസിക്കും അതായത് നമ്മുടെ സൗണ്ടും എല്ലാം മ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. എറീസ് സോങ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള നോയ്സ് എന്താണോ അല്ലെങ്കിൽ ആ കോപ്പിറൈറ്റ് വന്നിട്ടുള്ള മ്യൂസിക് എന്താണോ അത് മാത്രമേ എറീസ് ആവുള്ളൂ. നമ്മൾ കൊടുത്തിട്ടുള്ള വോയിസ് ഒരിക്കലും പോകത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഓഡിയൻസ് കേൾക്കുകയും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനും സാധിക്കും. ആ മ്യൂസിക് മാത്രം എറീസ് ആവുകയുള്ളൂ. അത് വളരെ നല്ലൊരു ഓപ്ഷനാണ് യൂട്യൂബ് കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ ഒരു അപ്ഡേറ്റ് വരും ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും. ഇപ്പം നിലവിൽ വന്നിട്ടില്ല, എല്ലാവർക്കും റോൾ ഔട്ടായിട്ട് ഇത്തരത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി കോപ്പിറൈറ്റിനെ കുറിച്ച് ഒരു പേടിയും വേണ്ട. കോപ്പിറൈറ്റ് ക്ലെയിം വന്നല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ ഒരു അപ്ഡേറ്റ് വന്നാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടും. ഇത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ വല്ല ട്രാവലിംഗ് വീഡിയോ മറ്റുള്ളവരുടെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ DJയോ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതടക്കം ഡിറ്റക്ട് ചെയ്ത് കോപ്പിറൈറ്റ് ആണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു വേളയിൽ എന്താണ്, നമുക്ക് എറീസ് ചെയ്താൽ, ആ ഒരു ഓപ്ഷനിൽ പോയി എറീസ് ചെയ്താൽ നമുക്ക് ഡോളറും കിട്ടും, നമ്മുടെ കോപ്പിറൈറ്റ് ഒഴിവാക്കി കിട്ടും, നമുക്ക് നമ്മുടെ വീഡിയോ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് യൂട്യൂബിൽ തന്നെ എല്ലാവരും കാണുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്, യൂട്യൂബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫാമിലിയുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.